രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. ബേത്ലഹേം വഴികളിലൂടെയുള്ള യാത്രകളിൽ ഇന്ന് 21-ാം ദിനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ബേത്ലഹേം വഴികളിൽ ജ്ഞാനം കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നവരാണ് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ. ജന്മനക്ഷത്ര പ്രഭയിൽ അവരുടെ അകക്കണ്ണ് തുറക്കുന്നു. മശിഹ ബേത്ലഹേമിൽ ജനിക്കുകയും വിദ്വാൻമാർ കിഴക്കുനിന്ന് വരികയും ജനിച്ചിരിക്കുന്ന രാജാവ് എവിടെയെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യുന്നു. പാൽ മണമുള്ള ഈ പിഞ്ചിളം കുഞ്ഞിൽ വരും കാലങ്ങളിൽ ഭൂമിയെ കീഴ്പ്പെടുത്താനുള്ള രാജാവിനെ അവർ തിരിച്ചറിയും. അവന്റെ പാദങ്ങളിൽ രാജത്വത്തിന്റെ അടയാളമായ പൊന്ന് സമർപ്പിക്കും. ഈ രാജാവിനെ തിരിച്ചറിയണമെങ്കിൽ ജ്ഞാനത്തിന്റെ പിൻബലം നമുക്ക് ആവശ്യമാണ്. മശിഹായെ തേടിയ വിദ്വാൻമാർ, ദിവ്യ നക്ഷത്രം അവർക്ക് വഴികാട്ടിയാകുന്നു. അവർ മശിഹായെ കണ്ടെത്തി നമസ്കരിക്കുന്നു. വിദ്വാൻമാരുടെ ഈ അന്വേഷണം അവരെ എത്തിച്ചത് പിറന്നു വീണ ഈ പൈതലിന്റെ ചാരത്തേക്കാണ്. നമ്മുടെ ഓരോ യാത്രകളും യേശുവിൻ്റെ അടുത്തേക്കുള്ളതാവണം. നമ്മുടെ ദൈവാനുഭവങ്ങളും അന്വേഷണങ്ങളും നമ്മെ എത്തിക്കുന്ന പരിസരമേത്? തങ്ങൾ കണ്ട ശിശുവിൽ ഒരു രാജാവിനെ, ഒരു വീണ്ടെടുപ്പുകാരനെ, ഒരു പ്രവാചകനെ, ഒരു ഇടയനെ, ഒരു ജനതയുടെ പുരോഹിതനെ അവർ കണ്ടു. അവർ അവരുടെ പക്കലുള്ള കാഴ്ചകളെ അവന്റെ പാദപീഠത്തിങ്കിൽ സമർപ്പിക്കുന്നു. വീണ് അവനെ നമസ്കരിച്ചു. അവരുടെ ജ്ഞാനം ഈ കൊച്ചു പൈതലിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുന്നതിന് അവരെ തടഞ്ഞില്ല. ദൈവാന്വേഷണത്തിലെ കാഠിന്യങ്ങളും വെല്ലുവിളികളും അതിജീവിച്ച് മുന്നേറുന്നവർക്ക് മാത്രമേ മശിഹായെ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ അവരുടെ യാത്ര ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ അവസാനിപ്പിച്ച് തിരികെ പോകാമായിരുന്നു. പക്ഷേ അവർ യാത്ര അനിശ്ചിതം തുടർന്നു. മശിഹായെ, രാജാവിനെ അവർ കണ്ടെത്തുന്നു. അവനെ കണ്ടെത്തി നമസ്കരിക്കും വരെ ആ യാത്ര നീണ്ടുപോയി. നമ്മുടെ ഓരോ ആരാധനയും ദൈവാനുഭവവും മശിഹായെ കണ്ടെത്തുന്നതായി തീരണം. ഇടയ്ക്ക് വച്ച് നമ്മുടെ യാത്ര മുറിയരുത്. ബേത്ലഹേം വഴികളിലൂടെയുള്ള ഈ യാത്ര മശിഹായെ കണ്ടെത്തും വരെ തുടരട്ടെ. ക്രിസ്തുവിലൂടെ ഒരു യുഗപ്പിറവിയെ കണ്ടെത്തിയ വിദ്വാൻമാർ, ഇവരെ പോലെ നമുക്കും ഈ നോമ്പ് ദിനങ്ങൾ അന്വേഷണത്തിൻ്റെതാകട്ടെ. ദിവ്യ നക്ഷത്രം ഒരു പുതിയ രാജാവിൻ്റെ ഉദയമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ചില അടയാളങ്ങൾ കാണുമ്പോൾ അവയെ വിവേചിച്ചറിയുവാൻ ആവശ്യമായ ജ്ഞാനം നൽകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം മനുഷ്യനായി പിറക്കുന്നത് അവരുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് ദർശിക്കുവാൻ അവർക്ക് സാധിച്ചു. ചോദ്യങ്ങളിലൂടെയും യാത്രകളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും വിദ്വാൻമാർ
ഉത്തരത്തെ തേടുകയായിരുന്നു. നമ്മുടെ പുറമെയുള്ള കണ്ണുകൾ പോലെ പ്രധാനമാണ് ഉൾക്കണ്ണുകൾ. ഉള്ളിലുള്ള കണ്ണുകൾ ഈ കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ വായിച്ചുകൊണ്ട് ദൈവീക പദ്ധതികളെ സഹയാത്രികരാകുവാൻ ആവശ്യമായ ജ്ഞാനത്തിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്കും സമർപ്പിക്കാം. കർത്താവും ശിശുവും ദിവ്യമതാം പ്രഭയും നിഖിലേശനുമായി ജാതം ചെയ്തെന്നറിയിച്ചു. ബേദലഹേം പുരിയിൽ വാഴും സദ്വാർത്ത താരകയറിയിച്ചു. ശ്രേഷ്ഠന്മാർ വിദ്വാൻമാരേ.